കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പെരിശ്ശേരിയുടെ വെർച്വൽ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പോകുന്നത് അഞ്ചാം സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലെ പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ എന്നുള്ള പേപ്പറിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ്. 2018 സിലബസ് റിവിഷനോടുള്ള ബന്ധത്തിലാണ് ഈ പ്രോഗ്രാമിംഗ് പേപ്പർ ആദ്യമായിട്ട് ഡിഗ്രി തലങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് കാലങ്ങളിലെ പൈത്തൺ പഠനവുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സുകൾ നമുക്കൊരു പക്ഷേ ലഭ്യമായി എന്ന് വരികയില്ല. നിങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ സെമസ്റ്ററുകളിൽ സി പ്രോഗ്രാമിംഗ്, അതുപോലെ ജാവ പ്രോഗ്രാമിംഗ്, മറ്റു DBMS, SQL, വെബ് പ്രോഗ്രാമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനകം പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധയോടുകൂടെ പഠിക്കേണ്ടത് ആവശ്യമാണ്. പൈത്തൺ ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ കോഡുകളിൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള പ്രോഗ്രാമിംഗ് സാധ്യമാകുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് ഈസ് ഓഫൺ അപ്ലൈഡ് ഇൻ സ്ക്രിപ്റ്റിംഗ് റോൾസ് എന്ന് പറഞ്ഞാൽ, പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ സാങ്കേതികത്വത്തിൽ ഊന്നി നിൽക്കാതെ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രോഗ്രാം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഒരു ലാംഗ്വേജാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഒരുപക്ഷേ C++, ജാവ പ്രോഗ്രാമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൻ്റെ സിൻടാക്സുകളിൽ സെമി കോളൻ, അതുപോലെ ഡബിൾ ബ്രേസസ് അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ പൈത്തൺ കോഡ് ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ ലൈൻ കൊണ്ട് തന്നെ വളരെ എഫിഷ്യൻ്റായിട്ടുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പൈത്തൺ ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ്. അതൊരു പക്ഷേ ഒരു അതിശയമായിട്ട് തോന്നി എന്ന് വന്നേക്കാം. ഒരു സ്ക്രിപ്റ്റ് പോലെ തന്നെ എഴുതുവാനും പ്രയോഗിക്കുവാനും റൺ ചെയ്യുവാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് 1980s. എന്നാൽ എന്തുകൊണ്ടോ ജാവ പ്രോഗ്രാമോ മറ്റു ലാംഗ്വേജുകളുടെ അതിപ്രസരം കൊണ്ട് വിസ്മൃതിയിൽ ആണ്ടുപോയ ഒരു ലാംഗ്വേജാണ് പൈത്തൺ. മാത്രമല്ല പൈത്തൺ ലാംഗ്വേജിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അതുകൊണ്ട് തന്നെ അത് പോപ്പുലർ ആകാനായിട്ട് വളരെ കാലമെടുത്തു. എന്നാൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് പ്രോഗ്രാമിങ്ങിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നൂതന സാങ്കേതിക വിദ്യകൾ ആയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ ഡാറ്റ സയൻസ്, ബിഗ് ഡാറ്റ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ ഒക്കെ വ്യാപകമായിട്ട് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ. ഇതിൻ്റെ സിംപ്ലിസിറ്റി, കോഡിൻ്റെ സിംപ്ലിസിറ്റി, മാത്രമല്ല പ്രോഗ്രാം എൻ്റെ ലൈനിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ്, കൂടാതെ കൂടുതൽ ഡാറ്റ സങ്കേതങ്ങൾ ഇത് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൈത്തൺ വളരെ എഫക്റ്റീവായിട്ടുള്ള, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനാണ് താല്പര്യപ്പെടുന്നത്. പൈത്തൺ ലാംഗ്വേജിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇത്
ഏർലി നയൻറ്റീസിൽ ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ 1980s അവസാനത്ത് ഡെവലപ്പ് ചെയ്ത ഒരു ലാംഗ്വേജാണ്. ഇത് ഇൻവെൻറ്റ് ചെയ്തത് നെതർലാൻഡ്സിലെ ഒരു മാന്യദേഹമായ ഗൈഡോ വാൻ റോസം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമറാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. എന്തുകൊണ്ട് പൈത്തൺ എന്നുള്ള പേര് ഇതിന് കൊടുത്തു എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. പൈത്തൺ എന്ന് പറയുന്നത് ഈ വാൻ റോസത്തിൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഒരു ടി വി ആക്ടുണ്ടായിരുന്നു, അത് മോണ്ടി പൈത്തൺസ് ഫ്ലയിങ് സർക്കസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമാണ്. അതിനോടുള്ള അമിതമായിട്ടുള്ള വാസനയും താല്പര്യവും നിമിത്തമാണ് താൻ ഡെവലപ്പ് ചെയ്ത ഈ ലാംഗ്വേജിനെ പൈത്തൺ എന്ന നാമകരണം ചെയ്തത്. അല്ലാതെ മറ്റ് അർത്ഥങ്ങളൊന്നും അതിനകത്ത് ഉൾക്കൊള്ളുന്നില്ല. ആദ്യം മുതൽ തന്നെ ഇതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. നമുക്കറിയാം ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് പല ഗ്രൂപ്പുകൾ ചേർന്ന് ഡെവലപ്പ് ചെയ്യുന്ന, അത് ഇമ്പ്രൂവ് ചെയ്യുന്ന, പലരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റിയുടെ കളക്റ്റീവ് എഫേർട്ടിൻ്റെ ഫലമായിട്ട് കാലാകാലങ്ങളിൽ വികസിച്ച് വരുന്ന ഒരു ലാംഗ്വേജാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കാലത്ത് പൈത്തൺ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഓരോ നാളുകൾ കഴിയും തോറും കൂടുതൽ കൂടുതൽ ലൈബ്രറീസ് അതിന് അവൈലബിളായിട്ട് വരുന്നുണ്ട്. കൂടുതൽ മേഖലകളിലേക്ക് ഇത് പ്രയോഗവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. വാൻ റോസത്തിൻ്റെ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് താൻ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലെങ്കിൽ ഇതിലേക്ക് ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തൻ്റെ മനസ്സിൽ വന്ന ആശയം എന്ന് പറയുന്നത് പ്രോഗ്രാമേഴ്സിന് ധാരാളം ഫ്രീഡം നൽകുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കണം, അത് വളരെ റിജിഡായിട്ട് തീരാൻ പാടില്ല. അങ്ങനെയുള്ള ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ വിവിധ സങ്കേതങ്ങൾ അദ്ദേഹം രൂപകൽപ്പന ചെയ്തത്. സി പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ പൈത്തൺ പ്രോഗ്രാമിങ്ങും തമ്മിൽ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കോഡിംഗ് രീതിക്കും കോഡിങ്ങിനകത്തുള്ള തത്വശാസ്ത്രത്തിനുമൊക്കെ വളരെ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പക്ഷേങ്കിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കുറച്ചുകൂടെ സിസ്റ്റത്തോട്, അതിൻ്റെ കോർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് സമീപത്ത് നിൽക്കുന്ന ഒരു ഒരു ലാംഗ്വേജായിട്ട് അതിനെ വിവക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ കരുതുകയാണ്. പൈത്തൺ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു, ഏതൊക്കെ മേഖലകളിൽ ഉപയോഗിക്കുന്നു, അത് ഉപയോഗിക്കാൻ പറ്റാത്ത മേഖലകളൊന്നും തന്നെയില്ല. സയൻറ്റിഫിക് പ്രോഗ്രാം ഡെവലപ്മെൻറ്റിന്, ബയോ ഇൻഫർമാറ്റിക്സിനകത്ത് അത് ഉപയോഗിക്കാൻ സാധിക്കും. സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ യുണിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ, വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ, സെർവ്ലെറ്റ് അല്ലെങ്കിൽ സെർവർ പ്രോഗ്രാംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ, ഇതിനൊക്കെ നമുക്ക് ഈ പൈത്തൺ ലാംഗ്വേജ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഈ പൈത്തൺ പ്രോഗ്രാം ഇത്രയും പോപ്പുലർ ആയത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് പൈത്തൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവിധ സവിശേഷതകളുണ്ടല്ലോ, പോളിമോർഫിസം, അതുപോലെ ഓപ്പറേറ്റർ ഓവർലോഡിങ്, ഇൻഹെറിറ്റൻസ്, ഇങ്ങനെയുള്ള അനേക സംവിധാനങ്ങൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് നേച്ചറിൽ നമുക്ക് പൈത്തണിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ബേസിക്കലി ഇതൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമും നമുക്ക് പൈത്തൺ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റൊരു പ്രത്യേകത മറ്റു ലാംഗ്വേജിൽ നിന്ന് വിഭിന്നമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ബ്ലോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഡബിൾ ബ്രേസസ് വെച്ചോ അല്ലെങ്കിൽ മറ്റു സെപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചല്ല. പ്രധാനമായിട്ട് ഇൻഡൻറ്റേഷൻ, അതായത് ഒരു പ്രത്യേക ലെഫ്റ്റ് മാർജിൽ നിന്നൊരു പ്രത്യേക അകലത്തിലുള്ളത് ഒരു ബ്ലോക്കായിട്ട് കാണുന്ന ഒരു സംവിധാനമാണ് ഇതിനകത്തുള്ളത്. ഇൻഡൻറ്റേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് പൈത്തണിൻ്റെ. മറ്റു ലാംഗ്വേജുകളിൽ ഇൻഡൻറ്റേഷൻ ഒരു പ്രധാന ഘടകമായിട്ട് ഇരിക്കുന്നില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ, അതിൻ്റെ
സോഴ്സ് കോഡ് ഉൾപ്പെടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്, മാത്രമല്ല ഇത് ഉപയോഗിക്കുവാനും പ്രയോഗവൽക്കരിക്കുവാനും അത് എളുപ്പമാണ്. അത് ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇത് മറ്റു ലാംഗ്വേജുകളുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഒരുപക്ഷെങ്കിൽ മറ്റേതെങ്കിലും ലാംഗ്വേജിൽ ഡെവലപ്പ് ചെയ്ത കോഡുകളും പൈത്തൺ കോഡും ഒരുമിച്ച് ചേർന്ന് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പൈത്തണ് സാധിക്കും. അങ്ങനെ മറ്റു ലാംഗ്വേജുകളുമായിട്ടുള്ള ഒരു ഒരു ഇൻ്റർ കണക്റ്റിവിറ്റി നമുക്ക് പൈത്തണ് അവകാശപ്പെടുവാനായിട്ട് സാധിക്കും. ഒരു ഒരു സാമ്പിൾ കോഡാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പൈത്തൺ കോഡ് അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ ഈ കോഡിനകത്ത് നോക്കുക, പല സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്സ് ഒരുമിച്ച് എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ ഈ കോഡ് പരിശോധിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു ഇൻഡന്റേഷൻ ഉണ്ട്, ഇഫ് കഴിഞ്ഞിട്ട്. ശ്രദ്ധിച്ചോളൂ, ഇഫ് ഇസഡ് ഈക്വൽ ടു 3.45 ഓർ വൈ ഈക്വൽ ടു ഹലോ കോളൻ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബ്ലോക്കായിട്ട് വരുന്നത് ഒരു ഇൻഡന്റേഷനിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈഫിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉൾക്കൊള്ളുന്നതാണ്. ഇതൊരു സാമ്പിൾ കോഡ് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പൈത്തൺ ലാംഗ്വേജിലെ ഒരു പ്രോഗ്രാം എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മൾ ഒരുപക്ഷെ ജാവ പ്രോഗ്രാം നിങ്ങൾ ചെയ്തപ്പോൾ അത് കമ്പൈലേഷനും ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ ഒരുമിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ പൈത്തൺ കോഡ് നമ്മൾ പ്രോഗ്രാം സോഴ്സ് കോഡ് എഴുതിക്കഴിഞ്ഞാൽ അത് PY എക്സ്റ്റൻഷനുള്ള ഒരു ഫയലായിട്ടാണ് സൂക്ഷിക്കുന്നത്. ആ പ്രോഗ്രാം അത് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ട് എവിടെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു പ്രോഗ്രാം അത് ഇൻ്റർമീഡിയറ്റ് അത് ഇൻറ്റേണലായിട്ട് അതൊരു കമ്പൈലേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അത് വാസ്തവത്തിൽ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു മാർഗവും കൂടെയാണ്. അതൊരു ബൈറ്റ് കോഡായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ എക്സ്റ്റൻഷൻ PYC എന്നുള്ള ഒരു എക്സ്റ്റൻഷനാണ്. അതിനുശേഷം ഇതിൻ്റെ ഓരോ കോഡും എടുത്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നിലയിലാണ് പൈത്തൺ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി രണ്ട് പ്രധാനപ്പെട്ട രീതിയിൽ പ്രോഗ്രാം കോഡ് നിങ്ങൾക്ക് എഴുതാം. ഒന്ന്, ഈ പ്രോഗ്രാമിൻ്റെ കമാൻഡ് ലൈനിൽ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ ഈ കാണുന്ന 3 ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ഇതാണ് പൈത്തണിൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഏത് വാലിഡ് പൈത്തൺ കോഡും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ശ്രദ്ധിച്ചോളൂ, പ്രിൻ്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ രീതിയിൽ പ്രോഗ്രാമിൻ്റെ വിവിധ സ്റ്റേറ്റ്മെൻറ്റ്സ് 1 by 1 നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അസൈൻ ചെയ്യുകയോ പ്രിൻ്റ് ചെയ്യുകയോ അതിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതോ അരിത്തമാറ്റിക് ഓപ്പറേഷൻസോ ഒക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു IDLE സഹായത്തോടുകൂടെ നിങ്ങൾക്ക് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. IDLE സഹായത്തോടെ ഒരു പ്രോഗ്രാം ഒരുമിച്ച് തന്നെ ഒരു ഫയലായിട്ട് സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് റൺ ചെയ്യാനായിട്ട് സാധിക്കും. വിവിധ തരത്തിലുള്ള IDE അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള IDEകളും നമുക്ക് അവൈലബിളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പൈചാം, അതുപോലെ തന്നെ സബ്ലൈം ടെക്സ്റ്റ്, വിം, GNU, ഇമാക്സ്, അതുപോലെ തന്നെ IDLE എന്ന് പറയുന്ന ഒരു ഒരു IDE ഉണ്ട്. ശരിക്കും ഇതാണ് പൈത്തണിൻ്റെ ബേസിക്കായിട്ടുള്ള IDE എന്ന് പറയുന്നത്. അതുകൂടാതെ ഏത് IDE വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ലിനക്സിലാണേലും അതുപോലെ തന്നെ വിൻഡോസിലും മറ്റേത് പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് ഡിഫറെൻ്റ് IDEകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഒരു ഒരു സാമ്പിളായിട്ട് ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ലിനക്സിനകത്ത് ഇവിടെ നിങ്ങൾ പൈത്തൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ IDLEക്കകത്ത് ഈ വിൻഡോയിൽ നിങ്ങൾക്ക് കിട്ടും.
ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫയൽ ന്യൂ ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു വിൻഡോയിലേക്ക് വരും. അവിടെ നിങ്ങൾക്ക് ഒരു എഡിറ്റർ ലഭ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രോഗ്രാം കോഡ് എഴുതാനും മാത്രമല്ല ആ കോഡ് ഇവിടെ വെച്ച് തന്നെ റൺ എന്നുള്ള ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് റൺ ചെയ്യാൻ സാധിക്കും. റൺ ചെയ്യുന്ന സമയത്ത് അത് ഈ കമാൻഡ് പ്രോംപ്റ്റ് ഈ ഭാഗത്ത് വന്നിട്ടായിരിക്കും അത് റൺ ചെയ്യുന്നത്. ഈ രീതിയിൽ ഒരു ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പൈത്തൺ പ്രോഗ്രാം എഴുതാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് നമ്മൾ പ്രാരംഭമായിട്ട് ചില വിവരങ്ങൾ മാത്രമേ പൈത്തണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ. കൂടുതൽ വിശദ വിവരങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ലഭ്യമാണ്. പൈത്തൺ വളരെ താല്പര്യത്തോടുകൂടി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നമുക്ക് ഈ നിലയിൽ ലൈവായിട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം. വളരെ താല്പര്യത്തോടുകൂടെ പൈത്തൺ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയും അത് കൂടുതൽ പഠിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ക്ലാസ് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. താങ്ക് യു.